ഞാനിന്നിവിടെ 1 കിലോയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ പാത്രവും എല്ലാം ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളായിരിക്കണം എടുക്കേണ്ടത്. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കിലോയുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് 1¼ കപ്പ് മൈദ നല്ല കൈകൊണ്ട് കുത്തി അമർത്തിയിട്ടൊന്നും മൈദ എടുക്കരുത്, ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് വേണം ഇതിലേക്ക് മൈദ എടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ നരിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ കട്ട കെട്ടി കിടക്കണ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 തവണ ഇത് അരിച്ചെടുക്കുന്നത്. കട്ടയൊക്കെ ഉണ്ടായാലും നമ്മളിത് മിക്സാക്കുന്ന സമയത്ത് കട്ട കിടക്കുന്ന കട്ടായിട്ട് തന്നെ അതിലിങ്ങനെ കിടക്കും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടൂല. അപ്പോൾ ആദ്യം തന്നെ ഇത് 1-3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ഫസ്റ്റ് ഇട്ടപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കേക്കിൻ്റെ ട്രേ ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി വെച്ചതാണിത്. ആദ്യം കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മൈദ ഇട്ടിട്ടാണ് ഇട്ടതിന് ശേഷമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇനി എഗ്ഗ് ബീറ്റ് ചെയ്യാം. ഞാനിതിലേക്ക് 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ലോ സ്പീഡ് ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. എഗ്ഗൊക്കെ നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, കുറേശ്ശെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. നമ്മൾ എഗ്ഗും പഞ്ചസാരയും കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി, കുറേ സമയം ബീറ്റ് ചെയ്യണ്ട. ഓയിലും എഗ്ഗൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ലോ സ്പീഡ് ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് ബീറ്റർ കൊണ്ട് തന്നെയാണ് മിക്സ് ആക്കുന്നത്. ബീറ്റർ കൊണ്ട് മിക്സ് ആക്കിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കേക്ക് ബാറ്റർ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ട്രേയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ പോട്ടിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂടായിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. കേക്ക് ടിന്ന് ഈ പോട്ടിലേക്ക് വെക്കുന്ന സമയത്ത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ടത് 1/2 മണിക്കൂർ സമയം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ കേക്ക് വേവിക്കാൻ വെച്ചിട്ട് 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആയ സമയത്ത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ അത് വേവ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 35 മിനിറ്റ്സ് ആയപ്പോഴാണ് വേവ് ആയത്. നമുക്കിത് ഈ പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം.
നല്ല സോഫ്റ്റായ കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് കൂടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് ബീറ്റ് ചെയ്യാനായിട്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ നല്ലപോലെ ബീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കേക്കിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൽ നിന്ന് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം നല്ലപോലെ ഒന്നാക്കി കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇതിൻ്റെ മേലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഇനി സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെയും ക്രീം അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഷുഗർ സിറപ്പ് ആക്കുക, അതിന് ശേഷം വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ലെയറും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഡെക്കറേഷൻ ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി ഇത് നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഒന്ന് വരച്ചു കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് പേൾ ബോൾസ് വെച്ചുകൊടുക്കുന്നുണ്ട്. നമ്മളെ ന്യൂ ഇയർ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.